ഹലോ, ഞാൻ വിഷ്ണുവാണ്. റിവ്യൻ ഫുഡ് മാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഴംപൊരിയുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്താൽ പഴംപൊരി ഒരുവിധം ഹാർഡാവും. അരിപ്പൊടി ചേർക്കാതിരുന്നാൽ ഒരുവിധം സോഫ്റ്റ് ആയി തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതൊരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന പഴം അതിലേക്ക് മാവ് നേരെ ഒട്ടിപ്പിടിക്കത്തില്ല. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ മാവ് ഓവറായിട്ട് പഴത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ അവർ ആ ഒരു കണക്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ദോശമാവിൻ്റെ ആ ഒരു കണക്കിനാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മൊത്തമുള്ള അളവ് മൊത്തം തെറ്റിപ്പോവും. ഇതാണല്ലേ ഏകദേശം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. നന്നായി പഴുത്ത പഴമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായി പഴുക്കാത്ത പഴമാണെങ്കിൽ ചിലപ്പോൾ കറ ചെവയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കറയൊന്നും ചെവയ്ക്കത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, പഴത്തിൻ്റെ സൈസ് അനുസരിച്ച് മുറിച്ചോ അല്ലെങ്കിൽ നെടുക്കെ കീറിയോ ഒക്കെ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച പഴം ഇടാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചും തിരിച്ചു വിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും മാവാക്കി എടുക്കണം. ഇപ്പോൾ എണ്ണ തിളച്ചോ എന്നറിയാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മാവൊന്ന് ഒഴിച്ചു നോക്കാം. ഇതല്ല, അത് ഉടനെ തന്നെ പൊങ്ങി വന്ന് വരുന്നുണ്ടെങ്കിൽ എണ്ണ തിളച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാവിൽ മുക്കിയ ഈ വാഴപ്പഴം ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഇതിലെ ഈ ഇതിന് നമ്മൾ പുറമേ മുക്കിയിട്ടുള്ള മാവ് മാത്രം വെന്താൽ മതി. ഇതിൻ്റെ അകത്തുള്ള പഴം വേവുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ മാറ്റിയിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ഇത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫ്രൈങ് പാനാണ്. അപ്പോൾ അതിൽ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ വേണം ഈ നമ്മൾ ഇത് വെച്ചിട്ട് ഈ തവി വെച്ചിട്ട് ഇത് കോരി എടുക്കേണ്ടത്.
ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യം ഏകദേശം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. എന്നാൽ ഇത് കറക്റ്റായിട്ട് എണ്ണ പിടിക്കത്തുള്ളൂ, എണ്ണ പിടിക്കത്തുള്ളൂ എന്നല്ല, ഇത് മാവ് കറക്റ്റായിട്ട് മൊരിഞ്ഞു വരത്തുള്ളൂ. നമുക്കെപ്പോഴും നോക്കേണ്ടത് ഈ മാവിൻ്റെ, അതായത് ഈ പഴംപൊരിയുടെ പുറം ഭാഗത്ത് ആ മാവ് മാത്രം വെന്താൽ മതി. പഴം ആൾറെഡി എന്തായാലും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ്. പഴം നമ്മൾ പഴത്തിനെ വേവിക്കാൻ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.